സോ ഫബ്രിസ് റൊമാനോ ആ ന്യൂസ് കൺഫേം ചെയ്തിരിക്കുകയാണ്. കിലിയൻ എംബാപ്പെ ടു റയൽ മാഡ്രിഡ് അടുക്കുകയാണ്. ഫബ്രിസ് റൊമാനോ പറഞ്ഞത് കിലിയൻ എംബാപ്പെ നാസർ അൽ ഖലൈഫിനെ, അതായത് പി എസ് ജിയുടെ പ്രസിഡന്റായ നാസർ അൽ ഖലൈഫിനെ അറിയിച്ചിരിക്കുകയാണ്. താനാണെങ്കിൽ ഈ എൻ സമ്മറിൽ പി എസ് ജി വിടുകയാണെന്നുള്ള കാര്യം അൽ ഖലീഫിനെ അറിയിച്ചിരിക്കുന്നു. സോ ഇപ്പോഴത്തെ അദ്ദേഹത്തിനായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന മൂന്ന് ക്ലബ്ബുകളാണ്, റയൽ മാഡ്രിഡ്, ലിവർപൂൾ ആൻഡ് ആർസനൽ. ഇതിലെ 99.9999% നമുക്ക് പറയാം ഈ ഈസ് മൂവിങ് ടു റയൽ മാഡ്രിഡ്, ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡൺ. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പം കിലിയൻ എംബാപ്പെ കറന്റ്ലി ഈസ് ഏണിങ് $80.8 million നെറ്റ് ആഫ്റ്റർ ടാക്സ്, $80.8 million വിത്തൗട്ട് ബോണസ് കൺസിഡർ ചെയ്യാതെ ഈസ് ഏണിങ് അറ്റ് പി എസ് ജി. സോ റയൽ മാഡ്രിഡിന്റെ ഓഫർ ഈസ് മച്ച് ലെസർ ദാൻ വാട്ട് ദ ഓഫേർഡ് ഇൻ 2022, 2022 അദ്ദേഹത്തിന് ഓഫർ ചെയ്തതിനേക്കാളും ചെറിയ ഓഫറാണ്. സോ റയൽ മാഡ്രിഡിന് അറിയാം ഇപ്പോൾ എംബാപ്പെ ഈസ് ഡെസ്പറേറ്റ് ടു മൂവ് ടു റയൽ മാഡ്രിഡ്, ഇസ് എ ഡെസ്പറേറ്റ് ഫോർ എ മൂവ്. സോ അതിനാൽ തന്നെ ഇപ്പം റയൽ മാഡ്രിഡിന് എംബാപ്പേനെ ആവശ്യമുള്ളതിനേക്കാളും മേ ബി എംബാപ്പയ്ക്ക് റയൽ മാഡ്രിഡിന് ആവശ്യമുണ്ട്. സോ അവർ ബുദ്ധിപരമായിട്ട് ഓഫർ റെഡ്യൂസ് ചെയ്തു ലെസർ സാലറിയിൽ. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാപ്പ പറസ് ഈസ് പ്ലേയിങ് ദ ഗെയിം നൗ, പാപ്പ പെറസിൻ്റെ കയ്യിലാണ് ബോള്. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഹീ വിൽ ബി ദ ഹയസ്റ്റ് ഏണിംഗ് പ്ലെയർ ഇൻ റയൽ മാഡ്രിഡ്സ് ഹിസ്റ്ററി. പക്ഷേ റയൽ മാഡ്രിഡ് എന്ത് കോസ്റ്റ് എക്സ്പെക്ട് ചെയ്തോ അതിനേക്കാളും കുറച്ച് കിട്ടുകയാണ്. സോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഹീ വിൽ ബി ഏണിംഗ് 25 to 23 million ഇടയ്ക്ക്, 23-25 million ഇടയ്ക്ക് ആഫ്റ്റർ ടാക്സ് യൂറോസ്, ആൻഡ് ഹി വിൽ ബി ഗെറ്റിംഗ് എ 130 million സൈനിങ് ഓൺ ബോണസ്. ഇതൊക്കെയാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. ആൻഡ് ലിവർപൂളിനും ആർസണലിനും ഇത് മാച്ച് ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് കിലിയൻ എംബാപ്പയുടെ പ്രിഫറൻസ് റയലാണ്, ബട്ട് ബോത്ത് പ്രീമിയർ ലീഗ് ക്ലബ്സിനും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ദേ കനോട്ട് മാച്ച് ദാറ്റ് ഓഫർ. സോ അവർ റേസിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്. സോ നമ്മൾ നെക്സ്റ്റ് സീസൺ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് ടീമിലോട്ട് എൻട്രിക്ക് വരുന്നുണ്ട് എറ്റാനദർ പ്രോബബ്ലി നെയ്മറിന് ശേഷം ഏറ്റവും ഹോട്ട് പ്രോസ്പെക്ട് ഫ്രം ഏറ്റവും ഹൈപ്പ് പ്രോസ്പെക്ട് ഫ്രം ഏറ്റവും ഹൈപ്പ് മേ ബി നെയ്മറിന് ശേഷം ഇവ മിനി ജൂനിയറിനേക്കാൾ എല്ലാ ഹൈപ്പൊക്കെ ഉണ്ട് ഈ എൻട്രിക്ക്. പുള്ളി വരുന്നുണ്ട്, ഗൂളറിനെ നമുക്ക് ഇപ്പോഴും അറിയത്തില്ല ആളൊരു ഡൈനാമൈറ്റ് ആണോ അല്ലയോ എന്ന്. സോ ബ്രഹീം ഡിയാസ് ഉണ്ട്, ബെല്ലിംഗം, വെൽവാർഡ്, ചൗമെനി, ക്രൂസ്, കമോവിംഗ, റോഡ്രിഗോ, മിനി ജൂനിയർ, അങ്ങോട്ട് വേറെ ഒരാളോടെ വരുന്നുണ്ട്, നമുക്ക് അവസാനം പറയാം. സോ അങ്ങനെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ടീം സെറ്റാവുകയാണ്. Not just La Liga teams, all Europe should be scared of this Real Madrid team. Probably the best squad in the Europe aaki Papa Perez next season le Real Madrid ne maattu. Pakshe eniki varanattulla karyam being a Barcelona fan, yes, bit worried aanu. He is coming to La Liga ke nalla, being a La Liga fan is a great news, but being a Barca fan seriyana Real Madrid stronger aavaanu. League le anga korchodan thalavedanayum, Europe le also all clubs in thalavedanayum. Pakshe eniki varanattulla maybe nangal onna randa signing nadathi nangal avadha thanne kaanum. ഞങ്ങൾക്ക് റയലിൻ്റെ അത്ര ഫൈനാൻഷ്യൽ പവറോ മേ ബി സ്ക്വാഡ് വൈസ് റയൽ മാഡ്രിഡിൻ്റെ അത്രയും സുപ്പീരിയർ സ്ക്വാഡോ ഞങ്ങൾക്ക് കാണത്തില്ലായിരിക്കും നെക്സ്റ്റ് സീസൺ ഇൻ ടേംസ് ഓഫ് പ്ലെയർ ടു പ്ലെയർ. പക്ഷേ ഞങ്ങളൊരു നല്ല കോച്ചിനെയും ഒന്ന് രണ്ട് സൈനിങ്സിലും ഒക്കെ നടത്തി വി വിൽ ബി ദർ. വി ട്രസ്റ്റ് ദ ലാമാസിയ, വി ട്രസ്റ്റ് ലപ്പോട്ട, വി ട്രസ്റ്റ് അവർ പ്രോസസ്. സോ ഞങ്ങളും സെറ്റാക്കും, ലീഗിൽ ഞങ്ങൾ കോമ്പീറ്റ് ചെയ്തിരിക്കും, റയൽ മാഡ്രിഡിൻ്റെ തലവേദന തന്നിരിക്കും, എംബാപ്പേനെ അല്ല ആരെ കൊണ്ടൊന്നു പറഞ്ഞാലും. സോ അങ്ങനെ നമ്മുടെ എംബാപ്പെ ടു റയൽ മാഡ്രിഡ് ഈസ് ഓൾമോസ്റ്റ് കൺഫേം. അവിടുന്ന് നേരെ നമ്മൾ വേറൊരു ന്യൂസ് പറയും പറയാനായിട്ടുള്ള അൽഫോൺസോ ഡേവിസ് ടു റയൽ മാഡ്രിഡ്, പേഴ്സണൽ ടേംസ് ആർ ഓൾ അഗ്രീഡ് എന്ന് കേൾക്കുന്നു. ഒൺലി തിങ് ലാക്കിംഗ് ഈസ് ബയണുമായിട്ടൊരു അങ്ങനെ നെക്സ്റ്റ് സീസൺ ആ ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്ട് ആണ്. സോ ബയണുമായിട്ട് ഒരു ഡീലിൽ എത്തിച്ചേരുക, ബയൺ മ്യൂണിക്കായിട്ടൊരു പ്രൈസിൽ എത്തിത്തീരുക മാത്രമാണ് ബാക്കി നിൽക്കുന്നതെന്നും കേൾക്കുന്നു. സോ അൽഫോൺസോ ഡേവിസ് ടു റയൽ മാഡ്രിഡ് വിൽ ഓൾസോ ബി ഹാപ്പനിങ് ഇൻ ദ സമ്മർ. അതും അടുത്തൊരു ന്യൂസ്. സോ എംബാപ്പെ ആൻഡ് അൽഫോൺസോ ഡേവിസ് കമ്മിങ്. ആൻഡ് എംബാപ്പയുടെ കാര്യം പറയാനായിട്ടാണെങ്കിൽ ഇറ്റ് വാസ് എ ലോങ് സാഗ അല്ലേ, ഐ തിങ്ക് ഇറ്റ്സ് ടൈം ഫോർ ഹിം ടു മൂവ്. എംബാപ്പയുടെ കാര്യം എനിക്ക് പേഴ്സണലി ഫോർ ഹിം ഹിസ് കരിയർ ഇസ് ഇസ് ബെസ്റ്റ് തിങ് ടു മൂവ് ഓൺ. ആൻഡ് റയൽ മാഡ്രിഡ് ഇസ് ടെയ്ലർ മെയ്ഡ് ഫോർ ഹിം, ടെയ്ലർ മെയ്ഡ് ഫോർ ഹിം. ഈ പുള്ളി പി എസ് ജി നിന്നുകൊണ്ട് പുള്ളി ഈ ഒരു എന്നാ പറയുക ഈ ഒരു സ്റ്റാർ വാല്യൂ ക്രിയേറ്റ് ചെയ്തു ആൻഡ് ഈ സ്റ്റൈൽ ഓഫ് പ്ലേ പിന്നെ പറയണ്ടല്ലോ. ആൻഡ് റയൽ മാഡ്രിഡ് വന്നാൽ പ്രോബബ്ലി ദ മോസ്റ്റ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ഇഫ് നോട്ട് ദ ബിഗസ്റ്റ് എന്നാ പറയുക മാർക്കറ്റിംഗ് ക്ലബ് എന്നോ ദ ബിഗസ്റ്റ് ഇൻ ടേംസ് ഓഫ് സക്സസ്സോ ഇൻ ടേംസ് ഓഫ് മാർക്കറ്റിംഗ് അബിലിറ്റിയോ ഇൻ ടേംസ് ഓഫ് പോപ്പുലാരിറ്റിയോ എല്ലാത്തിനും ഒരു പ്ലെയർ റയൽ മാഡ്രിഡിലോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നു. സോ അതിനാൽ തന്നെ റയൽ മാഡ്രിഡിൽ എംബാപ്പെ വരുന്നതോടുകൂടി
ഹിസ് സ്റ്റാർ ഈസ് ഗോയിങ് ടു ഇൻക്രീസ് ഡെഫിനറ്റ്ലി അറ്റ് ദിസ് മോമെന്റ്. ജൂഡ് ബെല്ലിംഗം ആണ് അവിടെ, ജൂഡ് ബെല്ലിംഗം മിനി ജൂനിയറും ആണ് അവിടെ ഇപ്പൊ ഈ സീസണിൽ ഒരു സ്റ്റാർ ബോയ് മെറ്റീരിയലായിട്ട് വരുന്നത്. പക്ഷെ നെക്സ്റ്റ് സീസൺ എംബാപ്പ വരുന്നതോടെ ഡെഫിനറ്റ്ലി ഐ എം പ്രട്ടി ഷുവർ ബെല്ലിംഗമിനേക്കാളും മിനി ജൂനിയറിനേക്കാളും മേളിൽ ഈസ് ഗോയിങ് ടു മേക്ക് ആൻ ഇമ്പാക്ട്. ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് പേഴ്സണലി അതാണ് തോന്നുന്നത്. ആൻഡ് ഇൻഡിവിജ്വൽ അവാർഡ്സിനും എല്ലാത്തിലും എംബാപ്പ കോമ്പറ്റ് ചെയ്യും, കൂടുതലും കൂടുതൽ സ്ട്രോങ്ങർ ആവും. സോ ഐ തിങ്ക് ഇറ്റ്സ് ദ റൈറ്റ് മൂവ്. ആൻഡ് ഫൈനലി വർഷങ്ങൾക്ക് ശേഷം ഈ നാടകം അവസാനിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. ഇനിയും ഒരു മാസം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫബ്രീസിയോ റൊമാനോ അയ്യോ എനിക്ക് ന്യൂസ് തെറ്റി, അഥവാ അവസാനം ഒരു ട്വിസ്റ്റ് നടന്നു, കിലിയൻ എംബാപ്പയ്ക്ക് ഇപ്പോൾ എന്ത് ഓഫർ ചെയ്യുന്നു അതിൻ്റെ ഡബിൾ PSG ഓഫർ ചെയ്യാണ്, സോ എംബാപ്പ അങ്ങോട്ട് നിങ്ങണം, എംബാപ്പയുടെ ഫാമിലിക്ക് PSG തന്നെ നിന്നാൽ മതി, അങ്ങനെയാണ് ഇങ്ങനെയാണ്. സോ അത്ലറ്റിക് ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യം, അതായത് എംബാപ്പയുടെ ഫാമിലി അഥവാ എംബാപ്പയുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന സോഴ്സസ് ഒന്നും ഹാപ്പി അല്ല റയൽ മാഡ്രിഡിന്റെ ഫൈനാൻഷ്യൽ പാക്കേജ് ഓഫറിൽ. സോ അവർ മറ്റ് ക്ലബ്സുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യാൻ നോക്കിയെന്നും റിപ്പോർട്ടുകളുണ്ട്, അത് അത്ലറ്റിക്കൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ എംബാപ്പ ഹാസ് മെയ്ഡ് ദ ഡിസിഷൻ ടു ജോയിൻ റയൽ മാഡ്രിഡ്. ആൻഡ് ഈ റയൽ മാഡ്രിഡ് വെക്കുന്ന ഒരു ഫൈനാൻഷ്യൽ പാക്കേജ് മറ്റൊരു യൂറോപ്യൻ ടീം അപ്പാർട്ട് ഫ്രം PSG വിട്ടിട്ടും ഇല്ല. സോ എല്ലാം കൂടെ ആയപ്പം ഐ തിങ്ക് എംബാപ്പയുടെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് ഈവൻ ഹിസ് പേരൻസോ ഏജൻസിനോ ഒക്കെ താല്പര്യം മേ ബി PSG ഓഫർ തന്നെ ആയിരിക്കും, കാരണം ഇറ്റ്സ് എ ഹ്യൂജ് ഡീൽ കമ്പയർഡ് ടു റയൽ മാഡ്രിഡ്, ഇറ്റ്സ് എ ഹ്യൂജ് ഫൈനാൻഷ്യൽ പാക്കേജ്. ബട്ട് ഐ തിങ്ക് എംബാപ്പ ഈസ് മേക്കിംഗ് ദ റൈറ്റ് മൂവ്. പുള്ളിയുടെ ഫ്യൂച്ചർ ഫുള്ളി ഡിസൈഡ് ചെയ്യണം, എക്സ്റ്റേണൽ ഫോഴ്സസ് ഡോൺ മാറ്റർ. അപ്പൊ നിങ്ങൾ എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം, ഈസ് എംബാപ്പ മൂവിങ് ടു റയൽ മാഡ്രിഡ് എ വറിയിങ് തിങ് ഫോർ അതർ ക്ലബ്സ്? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതിലേക്ക്.